ഹലോ ഫ്രണ്ട്സ്, H2MM പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു മെസ്സേജ് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. കേട്ടുകേൾവിയുള്ള കഥയാണെങ്കിലും വീണ്ടും കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കൊച്ചു കഥ. ഒരു വനത്തിൽ ഒരു കാക്ക വളരെ സന്തോഷത്തോടെ ജീവിതം നയിച്ചിരുന്നു. എന്നാൽ ഒരു ദിവസം കാക്ക ഒരു അരയന്നത്തെ കാണാനിടയായി. ഈ അരയന്നം തൂവെള്ളയും ഞാൻ കരിക്കട്ട പോലെ കറുത്തതുമാണല്ലോ, കാക്ക ചിന്തിച്ചു. തീർച്ചയായും ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ പക്ഷി ഈ അരയന്നം തന്നെയായിരിക്കും. തൻ്റെ മനസ്സിൽ തോന്നിയത് അവൻ അരയന്നത്തിനോട് വെളിപ്പെടുത്തി. ഓ, തീർച്ചയായും, അരയന്നം പറഞ്ഞു. ഞാൻ തന്നെയാണ് ഈ പ്രദേശത്തെ ഏറ്റവും സന്തോഷവാനായിരുന്ന പക്ഷി. രണ്ടു വർണ്ണങ്ങളുള്ള ഒരു തത്തയെ നേരിൽ കാണുന്നത് വരെ. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് സൃഷ്ടിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും സന്തോഷവാനായ പക്ഷി രണ്ട് വർണ്ണങ്ങളുള്ള തത്ത തന്നെയായിരിക്കും. കാക്ക അപ്പോൾ തന്നെ തത്തയെ സമീപിച്ച് കാര്യങ്ങൾ പറഞ്ഞു. തത്ത വളരെ വിഷമത്തോടെ ഇങ്ങനെ വിശദീകരിച്ചു: ഒരു മയിലിനെ കണ്ടുമുട്ടുന്നതുവരെയും ഞാൻ വളരെ സന്തോഷവാനായാണ് ജീവിച്ചത്. എനിക്ക് രണ്ട് നിറങ്ങളെ ഉള്ളൂ, പക്ഷേ മയിലിന് ധാരാളം വർണ്ണങ്ങളുണ്ട്. പിന്നീട് കാക്ക മയിലിനെ കാണുവാനായി ഒരു മൃഗശാലയിലെത്തി. അപ്പോൾ അവിടെ മയിലിനെ കാണുവാൻ നൂറുകണക്കിന് ആളുകൾ സന്തോഷത്തോടെ കൂടി നിൽക്കുന്നത് കണ്ടു. ആൾക്കാരെല്ലാം പോയി കഴിഞ്ഞ് കാക്ക മയിലിനെ സമീപിച്ചു. "പ്രിയ സുഹൃത്തെ, താങ്കൾ വളരെ സുന്ദരനാണ്. ദിനവും താങ്കളെ കാണാനായി ആയിരക്കണക്കിന് ജനങ്ങൾ വരുന്നു. ഈ ആൾക്കാർ തന്നെ എന്നെ കണ്ടാൽ ആട്ടിപ്പായിപ്പിക്കുകയും ചെയ്യുന്നു. താങ്കൾ മാത്രമാണ് ഈ ഗ്രഹത്തിലെ ഏറ്റവും സന്തോഷവാനായ പക്ഷിയെന്ന് ഞാൻ കരുതുന്നു." മയിൽ പറഞ്ഞു: "ഈ ഗ്രഹത്തിലെ ഏറ്റവും സുന്ദരനും സന്തോഷവാനുമായ പക്ഷി ഞാൻ തന്നെയാണ് എപ്പോഴും ചിന്തിച്ചിരുന്നു. പക്ഷേ എൻ്റെ സൗന്ദര്യം മൂലം ഞാൻ ഈ മൃഗശാലയിൽ തടവിൽപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല, ഞാൻ ഇവിടം മുഴുവൻ വളരെ ശ്രദ്ധയോടെ പരിശോധിച്ചു. അതിൽ നിന്ന് ഒരു യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലായി. അതെന്തെന്നാൽ, ഇവിടെ ഒരു കൂട്ടിലും അടച്ചിട്ടിട്ടില്ലാത്ത പക്ഷി കാക്ക മാത്രമാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഞാൻ ചിന്തിക്കുകയാണ് കാക്കയായി ജനിച്ചിരുന്നെങ്കിൽ എന്ന്." ഹോ, സന്തോഷത്തോടെ എല്ലാ ഇടങ്ങളിലും എനിക്ക് പറന്നു രസിച്ചു നടക്കാമായിരുന്നല്ലോ. ഇതാണ് നമ്മുടെയും യഥാർത്ഥ പ്രശ്നം. നാം തന്നെ മറ്റുള്ളവരുമായി അനാവശ്യമായി താരതമ്യം ചെയ്യും, എന്നിട്ട് ദുഃഖിക്കും. ദൈവം നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്നത് എന്താണെന്നും അതിൻ്റെ മൂല്യം എത്രത്തോളമാണെന്നും നാം തിരിച്ചറിയുന്നില്ല. ഈ അറിവില്ലായ്മ നമ്മെ ദുഃഖത്തിൻ്റെ പടുകുഴിയിൽ കൊണ്ടെത്തിക്കും. ദൈവം തന്ന അനുഗ്രഹങ്ങളും അവയുടെ മൂല്യവും തിരിച്ചറിയുക നമ്മുടെ സന്തോഷത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഈ തരം താണ താരതമ്യപ്പെടുത്തൽ ഉപേക്ഷിക്കുക. അവനവനെ തന്നെ സ്വയം തിരിച്ചറിയൂ. സന്തോഷകരമായി ജീവിക്കാനുള്ള ലളിതമായ മാർഗം മനസ്സിലാക്കൂ. ഇന്നത്തെ ഈ കൊച്ചുകഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.